ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. ആണ് ഈ വലിയ അമേരിക്കയിലെ പേരെടുത്ത് പറയാവുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഹരോൾഡ് ഹിൽ എന്ന് പറയുന്ന ആൾ. 1000-2000 വർഷങ്ങൾ ഇനി മുന്നോട്ട് പോയാൽ ചന്ദ്രൻ്റെയൊക്കെ സ്ഥാനം എവിടെയായിരിക്കും, ആ ഭ്രമണപഥത്തിൻ്റെ ഏത് ദിശയിലായിരിക്കും, അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങൾ ഏത് ദിശയിൽ വരും. ഹരോൾഡ് ഹിൽ ഒരു പ്ലാൻ ചെയ്തു, ഇത് അദ്ദേഹം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അതിനൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു, ഇത് കണ്ടുപിടിക്കുന്നത് ഭൂമിയിൽ നിന്ന് അയക്കുന്ന ഗ്രഹങ്ങൾ, മറ്റുപഗ്രഹങ്ങൾ പെട്ടെന്ന് കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ സ്ഫോടനം മുകളിലുണ്ടാകുകയോ നാശനഷ്ടങ്ങൾ ലോകത്തിലുണ്ടാവുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ എണ്ണപ്പെട്ട ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ഹരോൾഡ് ഹിൽ കണ്ടുപിടിക്കാനായിട്ട് തയ്യാറായി. മുന്നോട്ടുള്ള വർഷങ്ങളിൽ ചന്ദ്രൻ്റെയും മറ്റ് ഗോളങ്ങളുടെയും ഭ്രമണ വൃത്തത്തിൽ നിന്ന് മാറി എത്രമാത്രം മാറ്റം അവയ്ക്ക് സംഭവിക്കും അതനുസരിച്ചിട്ട് വേണം ഇവിടെ നിന്നുകൊണ്ട് ഭൂമിയിൽ നിന്നുകൊണ്ട് ഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങൾ വിടുവാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വർഷങ്ങളോ നൂറ്റാണ്ടുകളോ അറിയാതെ ഇവർ ഒരു സ്ഥാനത്തേക്ക് ഇത് വിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവ തമ്മിൽ കൂട്ടിമുട്ടി ഒരു സ്ഫോടനം ഉണ്ടായാൽ എന്തു ചെയ്യും? അതുകൊണ്ട് അതീവ വിദഗ്ധമായ ഒരു കണ്ടുപിടുത്തം നടത്താമെന്നാണ് അദ്ദേഹം കരുതിയത്. സ്വാഭാവികമായി തന്നെ നമുക്കറിയാലോ പുറകോട്ടുള്ളതും അദ്ദേഹം നോക്കും, കാരണം ഈ പുറകോട്ടുള്ള ഇത്ര നൂറ്റാണ്ടിൽ ഇവയുടെ സ്ഥാനം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ആ വ്യവസ്ഥ വെച്ചായിരിക്കുമല്ലോ ഫ്രണ്ടിലോട്ടുള്ളതും ഇവർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ അദ്ദേഹം നൂറ്റാണ്ടുകൾ പുറകോട്ട് ഉള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ചു നേരം ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ പഠനങ്ങൾ നടത്തുന്ന അതിൻ്റെ അടയാളം കാണിക്കുന്ന സൂചി നിൽക്കുകയാണ്. ഏകദേശം കുറേ നേരമായിട്ട് സൂചി അതിൻ്റെ ആ പഠനങ്ങളിലേക്ക് പോകുന്നില്ല, ബാക്കിലൂടെ അതിങ്ങനെ ചലനമില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ വിചാരിച്ചു, ആദ്യം വിചാരിച്ചു കമ്പ്യൂട്ടർ തകരാറായതായിരിക്കും, മിഷൻ തകരാറായതായിരിക്കും എന്ന് വിചാരിച്ചു. ടെക്നീഷ്യന്മാർ വന്നു, കമ്പ്യൂട്ടറിന് കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ പരീക്ഷണം തുടരാൻ തന്നെ തീരുമാനമെടുത്തു. അങ്ങനെ ഇവർ പരീക്ഷണം തുടർന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഇവരെ അതിശയിപ്പിച്ച കാര്യം സൗരയൂഥത്തിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. കണക്കുകൂട്ടലിൽ ഒരു ദിവസം ഇല്ല. ഏകദേശം അവർ നോക്കിയപ്പോൾ കാണാം 23 മണിക്കൂറും 10 മിനിറ്റുമാണ് സൗരയൂഥത്തിൽ നഷ്ടപ്പെട്ടതായിട്ട് ഈ ഹരോൾഡ് ഹിലിൻ്റെ ഗവേഷണത്തിൽ കണ്ടെത്തിയത്. അങ്ങനെ ആ വർഷം അത് ഏത് നൂറ്റാണ്ടായിരിക്കും എന്ന് ഇവർ എടുത്ത പഠനം നടത്തിയപ്പോൾ BC 1400 കാലഘട്ടങ്ങളിലേക്കാണ് ഈ പഠനം വന്ന് നിൽക്കുന്നത്. അങ്ങനെ BC 1400 കാലഘട്ടങ്ങളിൽ ഒരു ദിവസം നഷ്ടപ്പെട്ട രീതിയിൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. സൂര്യൻ രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പം സൂര്യൻ അസ്തമിക്കേണ്ടതാണ്, എന്നാൽ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ആ രാത്രിയും കൂടെ സൂര്യൻ പ്രകാശിച്ചു. അങ്ങനെ ഒരു ദിവസം നഷ്ടപ്പെട്ടതായിട്ടാണ് ഗവേഷകർ പറയുന്നത്. അതും മണിക്കൂറുകൾ പറയുന്നുണ്ട്, മണിക്കൂറുകൾ 23 മണിക്കൂറുകളും 10 മിനിറ്റും ടോട്ടലിൽ ഒരു ദിവസം ലോസ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു സംഭവം ബൈബിളിലുണ്ട്, ഏകദേശം ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സൗരയൂഥത്തിൽ ഒരു ദിവസം നഷ്ടമാകുന്ന ഒരു സംഭവമാണ് ബൈബിളിലുള്ളത്. ബൈബിളിൽ ഇങ്ങനെയാണ്, ജോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോശുവ അവിടുത്തോട് പ്രാർത്ഥിച്ചു, അനന്തരം അവർ കേൾക്കെ, ഈ ജോശുവ പറഞ്ഞു, ആരാണ് അമോര്യരും കൂടെയുള്ളവ എല്ലാ ജനങ്ങളും കേൾക്കെ പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിൽ നിശ്ചലമായി നിൽക്കുക, ചന്ദ്ര നീ അയലോൺ താഴ്വരയിലും നിൽക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പറച്ചിൽ പറഞ്ഞു. അന്നത്തെ ഭൂമിശാസ്ത്ര വ്യവസ്ഥ വെച്ച്, അല്ലെങ്കിൽ അന്ന് സൂര്യൻ എവിടെയായിരുന്നു ചന്ദ്രൻ എവിടെയായിരുന്നു ആ വ്യവസ്ഥ വെച്ചാണ് ജോശുവ ഇത് പറഞ്ഞത്. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നത് വരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. യാഷാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആകാശമധ്യെ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. ഇത് BC 1400 സംഭവിച്ചൊരു കാര്യമാണ്.
സൂര്യൻ അസ്തമിക്കാതെ നിശ്ചലമായി നിന്നു എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അമോര്യരും ഇസ്രയേലും തമ്മിൽ നടന്ന ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണേ, അമോര്യരും ഇസ്രയേലുമായി നടന്ന ഈ യുദ്ധത്തിലാണ് യോശുവ സൂര്യനോടും ചന്ദ്രനോടും പറഞ്ഞു അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു യുദ്ധം തീരുന്നത് വരെ. അതനുസരിച്ച് സൂര്യനും ചന്ദ്രനും അനങ്ങിയില്ല എന്നതാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനായിട്ട് ചരിത്ര രേഖയിൽ പോലും ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. ഈ പുസ്തകം യോശുവയുടെ ഈ സംഭവം യാഷാർ തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നടന്ന സംഭവമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ബൈബിൾ തന്നെ പറയുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു ചോദ്യം ഉണ്ടാകും, അപ്പോൾ ഇസ്രായേലിന് മാത്രമാണോ സൂര്യനും ചന്ദ്രനും അനങ്ങാതെ നിന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൂര്യൻ എല്ലാവർക്കും ഒന്ന് തന്നെയേ ഉള്ളൂ. അപ്പോൾ ലോകം മുഴുവനിലും അങ്ങനെയാണെങ്കിൽ ഒരു രാത്രി ഉണ്ടാവാത്ത ഒരു പകൽ ലോകം മുഴുവനും കാണണ്ടേ? അപ്പോൾ ജാതികളിലെ കവികളോ രാജാക്കന്മാരോ അല്ലെങ്കിൽ ഐതിഹ്യ കഥകളിലോ അല്ലെങ്കിൽ അവരുടേതായ ജാതികളുടേതായ പുരാണങ്ങളിലോ ഒക്കെ ഇത് വരേണ്ടതല്ലേ? കാരണം സൂര്യൻ അസ്തമിക്കാതെ നിൽക്കുവാണെങ്കിൽ ലോകം മുഴുവനിലും ഇത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അന്നത്തെ ജാതിയെയും അന്നത്തെ വിശ്വാസവും അനുസരിച്ച് ഓരോരുത്തരും തങ്ങളുടെ ദൈവത്തിൻ്റെ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പുരാണങ്ങളിലൊക്കെ വരേണ്ടതല്ലേ എന്ന് ഒരു ചിന്ത നമുക്കുണ്ടായാൽ അത് തെറ്റൊന്നുമില്ല. രണ്ടാമത്തെ ചോദ്യമാണെങ്കിൽ രണ്ടാമത് നമുക്കൊരു ചിന്ത, സൂര്യനെ ചലിക്കാതെ നിൽക്കാൻ ജോഷുവ പറയുന്നു. നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായി ചിന്തിച്ചാൽ സൂര്യനല്ല ഭൂമിയാണ് സൂര്യനെ വലയം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സൂര്യൻ ചലിക്കുന്നു എന്ന് ജോഷുവ പറയുന്നത് എങ്ങനെ? സൂര്യൻ ചലിച്ചു പോകരുത്, അവിടെ നിൽക്കും, ചന്ദ്ര നീ ചലിച്ചു പോകരുത്, അവിടെ നിൽക്കൂ എന്ന് പറയുന്നത് എങ്ങനെ എന്ന ഒരു ചോദ്യവും നമുക്ക് ഉണ്ടാകാം. അതൊക്കെ ന്യായമായ ഒരു ചോദ്യമാണ്. പല ബൈബിൾ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച സമയത്ത് ബൈബിൾ പണ്ഡിതന്മാർ ഇപ്രകാരമാണ് പറയുന്നത്, സൗരയുധ പഠനങ്ങൾ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പോലും, അല്ലെങ്കിൽ സൂര്യൻ സഞ്ചരിക്കുന്നില്ല ഭൂമിയാണ് സഞ്ചരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത് സൂര്യൻ അസ്തമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കറിയാം സൂര്യൻ അസ്തമിക്കുന്നില്ലെന്നറിയാം. പക്ഷേ മനുഷ്യന് മനസ്സിലാവാനും മനുഷ്യൻ തമ്മിലുള്ള ആശയ വിശകലനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില വാക്കുകൾ, അത് പ്രവൃത്തിയിൽ തെറ്റാണെങ്കിലും വാക്കുകളുടെ അടിസ്ഥാനത്തിൽ കാഴ്ചയിലുള്ള അടിസ്ഥാനത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ശാസ്ത്രജ്ഞന്മാർ അത് ഉപയോഗിച്ചിട്ടില്ലേ എന്ന് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ബൈബിൾ പണ്ഡിതന്മാരിൽ പലരും ചോദിക്കുന്നുണ്ട്. 724,000 മൈൽ വേഗത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതായി പുതിയ ഗവേഷണങ്ങൾ വന്നിട്ടുണ്ട്. ഭ്രമണവൃത്തം പൂർത്തിയാക്കാൻ 2,000,000 വേണ്ടി വരുമെന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ബൈബിളിന് നമ്മുടെ ശാസ്ത്രലോകം വികസിച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ നമ്മളത് വിശ്വസിക്കുന്നു. എന്നാൽ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആത്മാവിന് എന്താണെന്നറിയാം. പലതും നമ്മൾ ഇനിയും കണ്ടുപിടിക്കാറുണ്ട്. ശാസ്ത്രലോകത്തിന് ഇന്നും മനസ്സിലാവാത്ത പല കാര്യങ്ങളുമുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുരാതന ചൈനക്കാരുടെ രേഖകളിൽ പെറു, മെക്സിക്കോ, ഹിന്ദു സമുദായം തുടങ്ങിയ ഇപ്രകാരം ഇവരുടെ വേദപുസ്തകങ്ങളിലോ ഇവരുടെ രേഖകളിലോ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാതെ നിന്നതിന് തെളിവുകൾ അവരും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് റെഡ് ഇന്ത്യൻസ് പറയുന്നത് സൂര്യനെ മോഷ്ടിച്ച ദിവസം എന്നാണ് റെഡ് ഇന്ത്യൻസിൻ്റെ അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ സൂര്യൻ അസ്തമിക്കാതെ ഒരു ദിവസം നിന്നുവെന്ന് ജാതികളും കൂടെ പിന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ യവന ഇതിഹാസങ്ങൾ, ഗ്രീക്കുകാരുടെ ഇതിഹാസ പുസ്തകത്തിൽ സൂര്യനെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസം അവർക്കുണ്ട്. സൂര്യൻ അന്ന് അസ്തമിച്ചില്ല എന്ന് അവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതാണെങ്കിൽ മിശ്രയം രേഖ എന്ന് പറയുന്ന രേഖയിൽ ഒരു ദിവസത്തിൻ്റെ ഇരട്ടി സൂര്യൻ നിന്നു എന്നാണ് പറയുന്നത്. ആ പുസ്തകം നേരിൽ കണ്ടത് ഹൈറോഡോട്ടസ് എന്ന് പറയുന്ന മനുഷ്യനാണത് കണ്ടത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഹൈറോഡോട്ടസ് പറയുന്നുണ്ട്, ഞാൻ നേരിൽ കണ്ടതാണ്. ഈ മിശ്രയം രേഖയിൽ ഇത് വ്യക്തമായും പറയുന്നുണ്ട്. ഇത് തന്നെ പല ബൈബിൾ പണ്ഡിതന്മാരും ഇതേ അഭിപ്രായം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റോമക്കാർക്കെഴുതിയ ലേഖനം 1:18 വാക്യം ഞാൻ വായിക്കുകയാണ്.
മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. മനുഷ്യൻ അനീതിയിൽ ജീവിക്കാൻ വേണ്ടി, തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടി ദൈവവചനത്തിൽ നിന്ന് മനഃപൂർവ്വം മാറാൻ മനുഷ്യർ ശ്രമിക്കുകയാണ്. അവർ ദൈവവചനത്തിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ വിശ്വസിക്കാതെ അതിനെയെല്ലാം പോഷ്കായി കണ്ടുകൊണ്ട് അവർ ജീവിക്കുന്നതിൻ്റെ കാരണം തന്നെ ദൈവക്രോധം ഇന്നല്ലെങ്കിൽ നാളെ വരുവാൻ വേണ്ടിയിട്ടാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചാണ് ഇത് പറയുന്നെങ്കിൽ പോലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഏ ദൈവം എങ്ങനെയാണ്, താൻ ഉണ്ട്, ജീവനോടുണ്ട്, താൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ദൈവം പല അടയാളങ്ങളിലൂടെയും ചരിത്ര രേഖകളിലൂടെയും വെളിപ്പെടുത്തി തരും. യഹൂദന്മാർക്ക് ഇത് ചെയ്തു കൊടുത്തു. ഇത് തന്നെയാണ് ആത്മാവ് ഇന്ന് നമ്മളോടും പറയുന്നത്. നമുക്കും പല അടയാളങ്ങൾ തെളിവുകൾ വെച്ച് നമുക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി തരികയാണ്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. ഇതുപോലുള്ള വലുതും ചെറുതുമായ എവിഡൻസ് എടുത്തു വെച്ചുകൊണ്ട് ചില സംശയങ്ങൾക്ക് ഉത്തരം നൽകിയാലും കടുത്ത മനസ്സോടുകൂടി അവയൊക്കെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് മുന്നേറുമ്പോൾ നഷ്ടം വിശ്വാസികൾക്കോ സഭയ്ക്കോ ഇല്ല, നഷ്ടം മുന്നേറുന്ന വ്യക്തികൾക്കും അവരുടെ പിൻതലമുറകൾക്കുമായിരിക്കും. ഒരു വ്യക്തിക്ക് ചീഞ്ഞളിഞ്ഞ ചിന്താഗതി പിന്തുടരുകയോ അതിനെ സ്വീകരിക്കുകയോ ചെയ്യാം. അങ്ങനെ ചെയ്തതുകൊണ്ട് താൻ വെറുത്തുപേക്ഷിക്കുന്ന ദൈവത്തെയോ അടയാളങ്ങളിലും അത്ഭുതങ്ങളിലൂടെയും തെളിവിൻ്റെ അടിസ്ഥാനത്തിലൂടെയും വെളിപ്പെടുത്തി തരുന്ന അവിടുത്തെ ശുദ്ധമേറിയ വചനത്തെയോ വിമർശിച്ചതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർക്ക് ഒരു കുലുക്കവും സംഭവിക്കുകയില്ല, അവർക്കൊരു മാറ്റവും സംഭവിക്കുകയില്ല. ദൈവം ഉണ്ട്, ദൈവം ജീവനോടെ ഉണ്ടെന്ന് വെളിപ്പെട്ടവരാണ് സുവിശേഷകരായി ഇറങ്ങുന്നത്. അവർക്ക് നല്ല ഉറപ്പും നല്ല ചങ്കൂറ്റവും ഉണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നും നടക്കുന്നുണ്ടെന്ന് പറയാൻ. അവരെ ഒരു അണുവിട താഴേക്ക് വിശ്വാസത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇതര മതക്കാർക്കോ ഇതര മതക്കാരുടെ ദുരുപദേശങ്ങൾക്കോ സ്വമതത്തിലുള്ള ജീർണിച്ച ആത്മീയ ജീവിതങ്ങളുടെ കണ്ട് അതിൽ നിന്ന് ഓടി ഒളിക്കണമെന്നുള്ള തോന്നലിനോ നമ്മളെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ സാധിക്കുകയില്ല. ജാതികളെക്കാൾ മ്ലേച്ഛതകളും അന്യാരാധനകളും അന്യാരാധനയെ പ്രോത്സാഹിപ്പിക്കുകയും സകല പാപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ജീവിത രീതി കണ്ട് ബൈബിൾ വെറുത്ത് ഉപേക്ഷിച്ചു ഇനി ക്രിസ്തീയ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നവരുടെ കൂട്ടത്തിലല്ല നാം. നാം ദൈവത്തെ കണ്ടവരാണ്, ദൈവത്തെ അനുഭവിച്ചവരാണ്. ഇവരെയോ ഇവരുടെ ചീഞ്ഞളിഞ്ഞ ജീവിതമോ ദുരുപദേശകരുടെ ക്വസ്റ്റ്യനോ അതുപോലെ തന്നെ നിരീശ്വരവാദികളുടെ കോമാളിത്തരത്തിലോ താഴെ വെക്കാൻ പറ്റുന്നതല്ല അനുഭവിച്ച അറിഞ്ഞ ദൈവവും അവിടുത്തെ വചനവും. ഹൃദയത്തിൽ ഇത് ഉറപ്പിക്കാം, ദൈവം ജീവനോടെ ഉള്ളത് കാരണമാണ് നാം ഇന്ന് ഈ നിലയിൽ എത്തിയത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ജീസസ് വിഷൻ്റെ ഏതെങ്കിലും ഒരു വൺ ഡേ ധ്യാനം കൂടണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാ മൂന്നാം ശനിയാഴ്ചയിലും തിരുവനന്തപുരം പരുത്തിപ്പറയിൽ വെച്ച് ഗ്രേസ് മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 9 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെയാണ് വൺ ഡേ ധ്യാനം നടത്തുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സാറ്റർഡേ, എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും കൊല്ലം റോട്ടറി ക്ലബിൽ വെച്ച് വൺ ഡേ ധ്യാനം നടത്തുന്നുണ്ട്. കൂടാതെ എറണാകുളം ജില്ലക്കാർക്കായിട്ട് അത്താണി അമല തിയേറ്റർ, അതിപ്പോൾ സുവിശേഷത്തിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പണ്ട് അത് തിയേറ്ററായിരുന്നു. അത്താണി ജംഗ്ഷനിൽ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ്. അവിടെയാണ് എല്ലാ ഒന്നാം ശനിയാഴ്ചയിലും, ശ്രദ്ധിക്കുക, എല്ലാ ഒന്നാം ശനിയാഴ്ചയിലും വൺ ഡേ ധ്യാനം നടത്തുന്നുണ്ട്. ഫോൺ നമ്പർ നിങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ചോദിച്ചാലും മതി. അതുപോലെ തന്നെ പുത്തൻകുരിശ് ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് പുത്തൻകുരിശിൽ വെച്ച് വൺ ഡേ ധ്യാനമുണ്ട്, താഴെ ഫോൺ നമ്പറുണ്ട്, നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ എല്ലാ ആദ്യ ഞായറാഴ്ചയിലും
മലബാറിൽ താമരശ്ശേരിയിൽ വെച്ച്, താമരശ്ശേരിയിൽ വെച്ച് വ്യാപാര ഭവനിൽ വെച്ച് വൺ ഡേ ധ്യാനം നടത്തുന്നുണ്ട്. വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. കോഴിക്കോട് വയനാട് ഭാഗങ്ങളിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് താമരശ്ശേരിയിൽ എല്ലാ ഒന്നാം ഞായറാഴ്ചയിലും പകൽ 9 മണി മുതൽ ഉച്ച 2 മണി വരെ ധ്യാനം നടത്തുന്നുണ്ട്. എല്ലാ ധ്യാനങ്ങളും രാവിലെ 9 മണി മുതൽ 2 മണി വരെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. താമസിച്ചിട്ടുള്ള ബന്ധന മോചന ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നവർ, ക്യാമ്പ് കൂടാൻ ആഗ്രഹിക്കുന്നവർ താമസിച്ച് കൂടേണ്ടതാണ്. 3-4 ദിവസത്തെ ആയിരിക്കും. അതിന് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇതേ നമ്പറിൽ തന്നെ വിളിച്ച് ധ്യാനത്തിൻ്റെ ഡേറ്റ് ചോദിക്കുക, ബുക്ക് ചെയ്യാവുന്നതാണ്. ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക.